സൂറത്തുൽ മുജാദലയിലെ ഏഴാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതാല പറയുകയാണ്, അലം തറ പ്രവാചകരെ, താങ്കൾ കണ്ടില്ലേ, താങ്കൾ ചിന്തിച്ചിട്ടില്ലേ. അത് നബിയോട് മാത്രമല്ല, ഈ ആയത്തോടുന്ന എന്നോടും നിങ്ങളോടുമാണ്. അലം തറ മനുഷ്യ, നീ കണ്ടില്ലേ, എന്ത് കണ്ടില്ലേ? അന്നല്ലാഹ യഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശങ്ങളിൽ എന്തെല്ലാമാണോ ഉള്ളത്, ഭൂമിയിൽ എന്തൊക്കെയാണോ ഉള്ളത്, ഇതൊക്കെ അല്ലാഹു അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നത് നീ അറിഞ്ഞിട്ടില്ലേ മനുഷ്യ? മാ യകൂനു മിൻ നജ്വ സലാസതിൻ ഇല്ലാഹു വറാബിഉഹും, നിങ്ങൾ മൂന്നാളുകൾ സംസാരിക്കുമ്പോൾ നാലാമതായി അല്ലാഹു ഉണ്ട്. വല ഹംസത്തിൻ ഇല്ലാഹു വസാദിസുഹും, നിങ്ങൾ അഞ്ചാളുകൾ സംസാരിക്കുമ്പോൾ ആറാമതായി അല്ലാഹു ഉണ്ട്. വല അദ്ന മിൻ ദാലിക, ഇനി മൂന്നിൽ കുറഞ്ഞാലും വേണ്ടിയില്ല, വല അക്സർ അഞ്ചിൽ കൂടിയാലും വേണ്ടിയില്ല. ഇല്ലാഹു വമഅഹും ഐനമാ കാനു, നിങ്ങൾ എവിടെയായിരുന്നാലും അല്ലാഹു നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ അല്ലാഹു അവൻ്റെ ദാത്തോടു കൂടി നമ്മുടെ കൂടെയുണ്ട് എന്നല്ല, മറിച്ച് അല്ലാഹുവിൻ്റെ ഇൽമു കൊണ്ടും അവൻ്റെ സമ കൊണ്ടും അവൻ്റെ ബസറ കൊണ്ടും അവൻ കാണുന്നു, അവൻ കേൾക്കുന്നു, അവൻ അറിയുന്നു. എന്നാൽ അവൻ ഏഴാം ആകാശത്തിൽ അർശിലാണ്. അല്ലാതെ മറ്റു ചില ആളുകൾ വാദിക്കുന്നത് പോലെ അല്ലാഹു കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ അല്ലാഹു ഭൂമിയിൽ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് എന്നല്ല. അത് പ്രത്യേകം മനസ്സിലാക്കുക. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നത്, ഈ കാര്യം എന്തിനാണ് അല്ലാഹു ഓർമ്മപ്പെടുത്തിയത് എന്ന് ചോദിച്ചാൽ, സുമ്മ യുനബ്ബിഉഹും ബിമാ അമിലു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നിങ്ങൾ പ്രവർത്തിച്ചതൊക്കെ അല്ലാഹു നിങ്ങൾക്ക് അങ്ങോട്ട് പറഞ്ഞു തരും. നിങ്ങൾ അന്ന് രണ്ടാളുകൾ ഇങ്ങനെ സംസാരിച്ചില്ലേ, നിങ്ങൾ മൂന്നാൾ കൂടിയപ്പോൾ ഇന്ന കാര്യം സംസാരിച്ചില്ലേ, നീ അവിടെ വെച്ച് ഇന്നത് ചെയ്തില്ലേ എന്നിങ്ങനെ തുടങ്ങി ഓരോ കാര്യങ്ങളും, നിങ്ങൾ എവിടെയായിരുന്നാലും അവിടെ വെച്ച് എന്ത് ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തോ, ഇതൊക്കെ ഖിയാമത്ത് നാളിൽ അല്ലാഹു ഇങ്ങോട്ട് പറഞ്ഞു തരും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നു, ഇന്നല്ലാഹു ബികുല്ലി ഷൈഇൻ ആലീം, അല്ലാഹു സുബ്ഹാനഹു വതാല എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, എല്ലാം അല്ലാഹു അറിയുന്നുണ്ട്. ഈ ബോധം നമുക്കില്ലെങ്കിൽ നമ്മൾ ഈമാനിൽ വളരെ പിറകോട്ട് പോകുമെന്നാണ് സൂറത്തു ഫുസ്സിലത്തിലെ 23-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നത്, വദാലിക്കും വന്നുക്കുമുല്ലദീ ളനാതും ബിറബ്ബിക്കും അർദാക്കും, നിങ്ങളുടെ റബ്ബിനെക്കുറിച്ചുള്ള നിങ്ങളുടെ തെറ്റായ ധാരണ അർദാക്കും, നിങ്ങളെ അതപ്പതിപ്പിച്ചിരിക്കുന്നു. ഫഅസ്ബഹ്തും മിനൽ ഖാസിരീൻ, അതുകൊണ്ട് തന്നെ നിങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോവുകയും ചെയ്തു. മനുഷ്യന് നഷ്ടം സംഭവിക്കാനുള്ള കാരണം അല്ലാഹു പറയുന്നത് അല്ലാഹുവിനെക്കുറിച്ചുള്ള ധാരണ പിശകാണ്. ഞാൻ പറയുന്നതെല്ലാമൊന്നും അല്ലാഹു കേൾക്കുന്നില്ല, എല്ലാമൊന്നും അല്ലാഹു കാണുകയില്ല, അല്ലാഹുവിന് ചില കാര്യങ്ങളൊക്കെ അറിയാം പക്ഷേ വിശദാംശങ്ങളൊന്നും അറിയുകയില്ല എന്ന ധാരണയായിരുന്നു നിങ്ങൾക്ക് എന്നാണ് ഈ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നത്. എപ്പോഴാണ്? അതിൻ്റെ തൊട്ടു മുമ്പുള്ള ആയത്തിൽ അല്ലാഹു പറയുന്നത്, വമാ കുന്തും തസ്തതിറൂന അൻ യഷ്ഹദ അലൈക്കും സമഉകും വലാ അബ്സാറുകും വലാ ജുലൂദുകും വലാകിൻ ളനൻതും അന്നല്ലാഹ ലാ യഅലമു കസീറൻ മിമ്മാ തഅമലൂൻ, നിങ്ങളുടെ തൊലികളെ മറച്ചു വെച്ചുകൊണ്ട്, നിങ്ങളുടെ കണ്ണുകളെ മറച്ചു വെച്ചുകൊണ്ട്, നിങ്ങളുടെ കാതുകളെ മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വല്ലതും ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. പക്ഷേ നിങ്ങൾ വിചാരിച്ചു നിങ്ങൾ പ്രവർത്തിക്കുന്ന അധിക കാര്യങ്ങളും അല്ലാഹു അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ അറിയാം, എല്ലാമൊന്നും അല്ലാഹു അറിയുന്നില്ല എന്നൊരു ധാരണയാണ് നിങ്ങൾക്ക്. ആ ധാരണ നിങ്ങളെ ഈമാനിൽ നിന്ന് പിറകോട്ട് വലിച്ചു, പരലോകത്തും നിങ്ങൾ പിറകിലായിപ്പോയി എന്നല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നു. കാരണം നമ്മുടെ തൊലികളെ വീട്ടിൽ വെച്ചുകൊണ്ട് നമുക്ക് എങ്ങോട്ടും ഇറങ്ങിപ്പോവാൻ കഴിയില്ല, കണ്ണ് വീട്ടിൽ വെച്ച് എങ്ങോട്ടും ഇറങ്ങിപ്പോവാൻ കഴിയില്ല, കാതിന് അലമാരയിൽ വെച്ച് പൂട്ടാൻ കഴിയില്ല, ഇതൊക്കെ നമ്മളുടെ കൂടെ ഉണ്ടാകും. ഇതെല്ലാം നിങ്ങൾക്കെതിരിൽ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. നമ്മൾ കാണുന്നതൊക്കെ കണ്ണ് റെക്കോർഡ് കൂടി ചെയ്യുന്നുണ്ട്, നമ്മൾ കേൾക്കുന്നതൊക്കെ കാതും റെക്കോർഡ് ചെയ്യുന്നുണ്ട്, നമ്മൾ പ്രവർത്തിക്കുന്നതൊക്കെ തൊലിയും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഖിയാമത്ത് നാളിൽ തൊലിയും കണ്ണും കാതും സംസാരിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അള്ളാഹുവിൻ്റെ റസൂൽ സഹാബത്തിൻ്റെ കൂടെയായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിരിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ റസൂല് ചിരിച്ചാൽ റസൂല് തന്നെ അങ്ങോട്ട് ചോദിക്കും, പല സന്ദർഭത്തിൽ അങ്ങനെ കാണാൻ പറ്റും, നിങ്ങളെന്താണ് എന്നോട് ചോദിക്കാത്തത്, ഞാൻ എന്തിനാണ് ചിരിക്കുന്നത്? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിരിച്ചാലും ഹൈബത്ത് കൊണ്ട്, പേടി കൊണ്ട് അവർക്ക് ചോദിക്കാനൊരു മടിയായിരുന്നു സഹാബത്തിന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ അവരെ കൊണ്ട് ചോദിപ്പിക്കും, നിങ്ങൾ ഞാൻ എന്തിനാണ് ചിരിക്കുന്നത് എന്ന് നിങ്ങൾ ചോദിക്കാത്തത് എന്താണ്? സഹാബത്ത് ചോദിച്ചു, എന്തിനാണ് നബിയെ നിങ്ങൾ ചിരിച്ചത്? അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, ഖിയാമത്ത് നാളിൽ ഒരടിമയും അള്ളാഹും തമ്മിലുള്ള സംഭാഷണം ആലോചിച്ച് ഞാൻ ചിരിച്ചതാണ്. എന്താണ് ആ സംഭാഷണം? അള്ളാഹുവിൻ്റെ മുന്നിൽ ഒരടിമ നിൽക്കുകയാണ്, തെളിവുകളും സാക്ഷ്യങ്ങളുമൊക്കെ ആ വ്യക്തിക്കെതിരാണ്, എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം,
അപ്പോൾ അടിമ അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, അള്ളാഹുവേ നീ ലുൽമ കാണിക്കുകയില്ല, അണുമണി തൂക്കം അനീതി കാണിക്കുകയില്ല എന്നെനിക്ക് വാക്ക് തന്നിട്ടില്ലേ? അള്ളാഹു പറയും, നാം അതെൻ്റെ വാക്കാണ്, ഞാൻ ലുൽമ കാണിക്കൂല. അങ്ങനെയാണെങ്കിൽ എനിക്ക് പുറത്തുള്ള സാക്ഷികളൊന്നും ഞാൻ അംഗീകരിക്കൂല, എൻ്റെ ശരീരത്തിൽ നിന്ന് തന്നെയുള്ള സാക്ഷികളെ ഞാൻ അംഗീകരിക്കൂ. അവർ പറഞ്ഞാൽ ഓക്കെ, ഈ പുറത്തു നിന്നുള്ള മലക്കുകൾ, കിതാബ്, മറ്റുള്ളത് ഒന്നും ഞാൻ അംഗീകരിക്കില്ല എന്ന് മനുഷ്യൻ അവിടെ പറഞ്ഞു നോക്കുന്ന. അള്ളാഹു സുബ്ഹാനഹു വതആല പറയും, ഓക്കെ, അങ്ങനെ ഫയുഖ്തമു അലാ ഫുവാഹിഹിം, വായക്ക് സീല് വെച്ച് കളയും. എന്നിട്ട് പറയും, ശരീരത്തോട് പറയും, ഇൻതഖി, സംസാരിക്കൂ. അപ്പോഴതാ കൈകൾ സംസാരിക്കുന്നു, ആ വ്യക്തിയുടെ കാലുകൾ സംസാരിക്കുന്നു, ആ വ്യക്തിയുടെ തൊലി സംസാരിക്കുന്നു, ആ വ്യക്തിയുടെ കണ്ണുകൾ സംസാരിക്കുന്നു. അപ്പോൾ അവനിൽ നിന്ന് തന്നെയുള്ള സാക്ഷ്യങ്ങളായി. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ സംസാരിക്കാൻ വിടുമെന്നാണ്, അവനെ സംസാരിക്കാൻ വിടും. അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, അപ്പോൾ ഇടുന്ന ആ വായക്ക് വെക്കുന്നതിനെക്കുറിച്ച് പോലും റസൂൽ പറഞ്ഞു കൊടുത്തു, ഒട്ടകം വെള്ളം കുടിക്കാതിരിക്കാൻ വേണ്ടി വായക്കിടുന്നത് പോലുള്ളൊരു സീല് മനുഷ്യൻ്റെ വായിൽ അള്ളാഹു വെച്ച് കളയുന്ന, പിന്നീട് അതെടുത്തു മാറ്റും, എന്നിട്ട് സംസാരിക്കാൻ പറയും. അപ്പോൾ ആ മനുഷ്യൻ തൻ്റെ ശരീരത്തോട് പറയും, നിങ്ങൾക്ക് നാശം നിങ്ങൾക്ക് വേണ്ടിയായിരുന്നല്ലോ ഞാൻ റബ്ബിനോട് വാദിച്ചു നോക്കിയത്, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ വാദിച്ചു നോക്കിയത്, പക്ഷേ ആ നിങ്ങൾ തന്നെയാണ് എനിക്കെതിരിൽ സാക്ഷ്യം പറയുന്നത് എന്ന് മനുഷ്യൻ പറയുമെന്ന്. അത്രമാത്രം ഗൗരവത്തോടു കൂടിയാണ് മനുഷ്യ ജീവിതത്തെ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത്. അഫഹസിബത്തും അന്നമാ ഖലഖനാകും അബസൻ, നിങ്ങളെ വെറുതെ സൃഷ്ടിച്ച് ഭൂമിയിൽ ഇങ്ങനെ വ്യാപിപ്പിച്ചതാണെന്ന് നിങ്ങൾ വിചാരിച്ചോ? അങ്ങനെയല്ല, മറിച്ച് നമ്മളുടെ തൊലികളും നമ്മുടെ കണ്ണുകളുമൊക്കെ നമുക്കെതിരെയുള്ള സാക്ഷ്യങ്ങളാണ്, സദാസമയവും നമ്മളെ വീക്ഷിക്കുകയാണ്. അള്ളാഹു എല്ലാം അറിയുന്നുണ്ട്. ഈ അറിവ് എപ്പോൾ നഷ്ടപ്പെടുന്നുവോ അപ്പോൾ ഈമാനിൽ കുറവുണ്ടാകും, തഖ്വയിൽ കുറവുണ്ടാകും, ഇഖ്ലാസിൽ കുറവുണ്ടാകും. وَمَا خَلَقُ